ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദക്ഷിണ കേരള മഹായിടവയുടെ മീഡിയ വിഷൻ ചാനലിലൂടെ കൃപാധ്വനികൾ എന്ന നോമ്പുകാല പ്രഭാത ധ്യാനത്തിൽ നമുക്കൊരുമിച്ച് അല്പസമയം ആയിരിക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ആദ്യം ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രഭാത നോമ്പുകാല ധ്യാനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 51 മുതൽ 54 വരെയുള്ള തിരുവചന വേദഭാഗത്ത് നാം കാണുന്ന പത്രോസിൻ്റെ ലക്ഷ്യം തെറ്റിയ അല്ലെങ്കിൽ ഉന്നം പിഴച്ച ഒരു സംഭവമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ജീവിതത്തിലെ പല കുറവുകൾ കഴിഞ്ഞ നാളുകളിൽ പല എപ്പിസോഡുകളിലായി നാം ധ്യാനിക്കുകയുണ്ടായി. ഈ എല്ലാ കുറവുകളും ഒരുമിച്ച് ചേർത്ത് വച്ചപ്പോൾ അതൊരു വലിയ അധപ്പതനത്തിന്, അതായത് പത്രോസിൻ്റെ ജീവിതത്തിൽ, അതായത് യേശുവിനെ 3.5 വർഷം അനുഗമിച്ച പത്രോസ് 3 പേരുടെ മുന്നിൽ എനിക്ക് യേശുവിനെ അറിയില്ല എന്ന് പറയുന്നതിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ്. ഇവിടെ മത്തായി 26 51 മുതൽ 54 വരെ യേശുവിനെ തൻ്റെ ശത്രുക്കൾ പിടിക്കുവാനായി, അറസ്റ്റ് ചെയ്യുവാനായി, ക്രൂശീകരണത്തിനായി കൊണ്ടുപോകാൻ വരികയാണ്. ആ സമയത്ത് പത്രോസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ എടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാതറുത്തു. ഇവിടെ ലക്ഷ്യം തെറ്റിയ അല്ലെങ്കിൽ ഉന്നം പിഴച്ച ഒരു പ്രവൃത്തിയാണ് പത്രോസിൽ കാണുന്നത്. പത്രോസ് ശ്രദ്ധിച്ച് യഥാർത്ഥ ലക്ഷ്യത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടെ ആ പ്രവൃത്തി ചെയ്തിരുന്നില്ല. പത്രോസിന് ഉന്നം പിഴച്ചിരുന്നു, ലക്ഷ്യം തെറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴുത്തിന് വെട്ടിയ വെട്ട് കൊണ്ടത് കാതിലാണ്, ലക്ഷ്യം തെറ്റിപ്പോയി. ഈ ധ്യാനത്തിന് തെറ്റിയ അല്ലെങ്കിൽ ശരിയല്ലാത്ത ലക്ഷ്യം എന്ന് പേര് നൽകുവാനായിട്ട് സാധിക്കും. തെറ്റിപ്പോയ ലക്ഷ്യം, ഉന്നം പിഴച്ച പത്രോസിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം വ്യത്യസ്തമായിരിക്കും. ആ ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ ദിവസവും അവൻ അഥവാ അവൾ യാത്ര ചെയ്യുക. അത് ഒരുപക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ ആരംഭിച്ച കോഴ്സ് പൂർത്തീകരിക്കണം എന്നതാകാം. പഠനം പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ജോലിയാകാം. ജോലി കിട്ടിയ വ്യക്തിക്ക് ഒരു കുടുംബം, അതുപോലെ ഭവനം, കുഞ്ഞുങ്ങൾ, പിന്നെ അവരുടെ ആവശ്യങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളാണ് മാതാപിതാക്കളുടെ ലക്ഷ്യമായി തീരുന്നത്. ലക്ഷ്യം തെറ്റാനായിട്ട് പാടില്ല. ലക്ഷ്യം തെറ്റിയാൽ ബ്രേക്ക് ഡൗൺ ആയ വാഹനം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അപകടത്തിൽ പതിക്കുവാൻ ഇടയായിത്തീരും. യേശു വിളിച്ച് തൻ്റെ ശിഷ്യരാക്കി തീർത്ത പത്രോസിൻ്റെ അധപ്പതനത്തിന്, അഥവാ 3.5 വർഷം യേശുവിനെ അനുഗമിച്ച പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ ഞാൻ അവനെ അറിയില്ല എന്ന് തള്ളിപ്പറയുന്നതിന് കാരണം പത്രോസിൻ്റെ ഈ ലക്ഷ്യം തെറ്റിയ അല്ലെങ്കിൽ ഉന്നം പിഴച്ച അവസ്ഥയായിരുന്നു. അതായത് യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ അവൻ മറന്നുപോയി. യേശു പഠിപ്പിച്ച പ്രബോധനങ്ങൾ അവൻ മറന്നുപോയി. യേശുവിൻ്റെ വചനങ്ങൾ അവൻ വിസ്മരിച്ചു. ഇപ്പോൾ പത്രോസ് ലക്ഷ്യം തെറ്റിയ അവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, ദർശനം നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നതിനും അതേ നമുക്ക് സാധിക്കും. പത്രോസെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പത്രോസിനോട് വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചാൽ
പത്രോസിന് എന്താണ് പറയുവാൻ സാധിക്കുക? അതെ, കഴിഞ്ഞ നാളുകളിൽ നാം പല വിഷയങ്ങൾ പത്രോസിൻ്റെ പ്രഭുകളായി ധ്യാനിച്ചു. ഇവിടെ നാം അവസാനമായി ധ്യാനിക്കുന്നത് ലക്ഷ്യം തെറ്റിയ പത്രോസിൻ്റെ പ്രവൃത്തി എന്നുള്ളതാണ്. അതെ, കഴുത്തിന് വെട്ടിയത് കാതിലായിപ്പോയി. യഥാർത്ഥത്തിൽ ഈ പത്രോസ് ആ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടുവാൻ പാടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. യേശു പറഞ്ഞു, അതെ, നിൻ്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറു ചെകിടും തിരിച്ചു കാണിക്കുക എന്നുള്ളതാണ്. ശത്രുവിനോട് എതിർക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ച വചനങ്ങൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങളെല്ലാം മറന്ന പത്രോസ് ലക്ഷ്യം തെറ്റിയ അവസ്ഥയിലായിപ്പോയി. ഇപ്പോൾ പത്രോസിന് എന്താണ് ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഉന്നം തെറ്റിയ അവസ്ഥയിൽ മഹാപുരോഹിതൻ്റെ ദാസനെ അവൻ്റെ വലതു കാത് അറുത്തു കളയാൻ തക്കവണ്ണം വെട്ടുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, ഈ പുതിയ ദിവസം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. നമ്മുടെ ജീവിതയാത്ര നാം തുടരുന്നത് ലക്ഷ്യം തെറ്റിയ അവസ്ഥയിലാണോ? എങ്കിൽ മടങ്ങി വരാം, അനുതപിക്കാം, യഥാസ്ഥാനപ്പെടാം, ലക്ഷ്യം നേരെയാക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയും അവൻ്റെ ജീവിത മാതൃകയും നമുക്ക് സ്വീകരിക്കാം. അവൻ്റെ വചനങ്ങൾ പത്രോസിനെ പോലെ മറക്കാതിരിക്കാം. ഓർക്കുക, ലക്ഷ്യം തെറ്റിയതുകൊണ്ടല്ല, ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അതായത്, അവന് ലക്ഷ്യം തെറ്റിയത് തിരുവചനം മറന്നുകൊണ്ടാണെങ്കിൽ, അതെ, ദർശനം നഷ്ടപ്പെട്ടത് യേശുവിൻ്റെ മേലുള്ള ആ പ്രത്യാശ എന്ന ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെയും ലക്ഷ്യം നഷ്ടപ്പെടാതിരിക്കട്ടെ. ലക്ഷ്യം നഷ്ടപ്പെടാതിരുന്നാൽ മാത്രമേ യോഹന്നാൻ 14:1-14 പറഞ്ഞിരിക്കുന്നത് പോലെ, അതെ, ആ കർത്താവ് ഒരുക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് പോയി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ലാക്കാക്കി ഈ നോമ്പ് കാലങ്ങളിൽ യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പത്രോസിന് ലക്ഷ്യം തെറ്റിയതുപോലെ, ഉന്നം തെറ്റിയതുപോലെ, നമുക്ക് ജീവിത ദർശനം, ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റാതെ സൂക്ഷിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.